നമസ്കാരം. ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയോടുകൂടിയാണ് പി വി അൻവർ മലബാറിൽ സി പി എമ്മിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിലും അൻവറിന്റെ ആരോപണങ്ങളിലും പിണറായിയിലുമൊക്കെ സ്വർണത്തിന്റെ ഹവാല ഇടപാടുകളുടെയും തിളക്കം തന്നെയാണ് ഉള്ളത്. രണ്ടു പേരുടെ ഭാഗത്തുമുണ്ട് ഗുരുതരമായ രാജ്യവിരുദ്ധമായ കുറ്റങ്ങൾ. ഇത് പരസ്പരം മറച്ചുവെക്കാനാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും സമരങ്ങൾ തട്ടിക്കൂട്ടാൻ ഒരുങ്ങുന്നതും. ഇതാണ് ഈ കളിയിൽ മറഞ്ഞിരിക്കുന്ന വാസ്തവം. സ്വർണക്കളക്കടത്തിൽ മാത്രമല്ല, സ്വർണം പൊട്ടിക്കലിലും രണ്ടുപേരും പങ്കാളികളാണ്. പിണറായി വിജയൻ പറയുന്നത് പോലെ അൻവർ സ്വർണം കടത്തിയത് കള്ളക്കടത്തുകാരുടെ പിന്തുണയോടുകൂടിയാണ് എങ്കിൽ പിണറായി പോലീസ് സംവിധാനത്തെയാണ് സ്വർണം പൊട്ടിക്കാൻ ഉപയോഗപ്പെടുത്തിയത്. തന്നെക്കാൾ തന്റെ കുടുംബം ഒന്നടങ്കം വാരിക്കൂട്ടിയതിനേക്കാൾ വളർന്ന ഖനി മുതലാളിയെ ഒരിക്കലും ഇനി സി പി എമ്മിനോ പിണറായി വിജയനോ തളയ്ക്കാനാവില്ല. പിണറായിയുടെ കുടുംബത്തെ ഒന്നടങ്കം കുഴിച്ചു മൂടാനുള്ള പണം അൻവറിന് പാരമ്പര്യമായി തന്നെയുണ്ട്. അപ്പോഴാണ് അൻവർ സ്വർണ ബിസിനസ്സിലേക്ക് കൂടി ഇറങ്ങുന്നത്. അൻവർ സമ്പാദിച്ചു കൂട്ടിയ പണം കൊണ്ട് ഇപ്പോൾ മലബാർ തന്നെ വിലയ്ക്ക് വാങ്ങാനും അയാൾക്ക് കഴിയും. പി വി അൻവറിനെതിരെ നിരത്തിലിറങ്ങാൻ സി പി എം അണികളോട് ആഹ്വാനം ചെയ്തത് സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് എന്നതിൽ തർക്കമില്ല. പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്നും സ്വർണം തട്ടിയെടുക്കൽ അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ ഏറ്റവും ഒടുവിൽ മലപ്പുറം പാർട്ടി സെക്രട്ടറി ആർ എസ് എസുകാരനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണിപ്പോൾ. സ്വർണ ഇടപാടുകൾ ചർച്ചകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വിഷയം അൻവറിലേക്ക് മാത്രമായി സി പി എം തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ളതാണ് അൻവർ ഉന്നയിച്ച വസ്തുതകൾ. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സ്വർണം തട്ടിയെടുക്കുന്നത് എങ്ങനെയെന്ന് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമാണ് അൻവർ വാർത്താ സമ്മേളനം നടത്തി വെളിപ്പെടുത്തുന്നത്. കോൺസുലേറ്റ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് ചർച്ചയായാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെയുള്ള മാസപ്പടിയടക്കം വീണ്ടും പൊന്തി വരുമെന്ന് ഉറപ്പാണ്. ഇത് ഒഴിവാക്കാനുള്ള മാസ്മരിക ശ്രമമാണ് സി പി എം ഒരു വശത്ത് നടത്തുന്നത്. അതേസമയം സി പി എം സമ്മേളനങ്ങളിൽ പി വി അൻവറിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായാൽ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ മറുപടി നൽകാനാണ് ഏറ്റവും ഒടുവിൽ സി പി എം തീരുമാനിച്ചിരിക്കുന്നത്. അൻവറിന്റെ വിമർശനങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് ചില നേതാക്കൾ ഉയർത്തുന്ന വാദം ചെവിക്കൊള്ളേണ്ട കാര്യമില്ല എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിനെതിരായ വിമർശനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചൂട് പിടിച്ച ചർച്ചയ്ക്ക് കാരണമായിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം കൂടി നടക്കുന്നത്. അൻവറിനെ പിന്താങ്ങുന്ന അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് തലവേദനയുണ്ടാക്കുമ്പോൾ തന്നെ പാർട്ടി ചവിട്ടിത്തള്ളിയ അൻവറിന്റെ ചിന്തകൾ ഒരു തരത്തിലും പാർട്ടിയിലേക്ക് കടന്നു കയറരുത് എന്ന വാശിയിൽ തന്നെയാണ് നേതൃത്വം. മലപ്പുറത്ത് ലോക്കൽ തലം വരെ അൻവറിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. മറ്റു ജില്ലകളിലും പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം തിരിച്ചെത്തുന്ന നേതാക്കൾ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് തുടർ നടപടികൾ തീരുമാനിക്കാനിരിക്കുകയാണ്. അൻവറുമായി ബന്ധപ്പെട്ട പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ അലംഭാവമോ അമാന്തമോ ഉണ്ടായി എന്ന ചില നേതാക്കളുടെ വിമർശനം ചർച്ചയെ സ്വാധീനിക്കുമെങ്കിലും അതിന് കൃത്യമായൊരു മറുപടി നൽകാൻ മുഖ്യമന്ത്രി മാത്രമേയുള്ളൂ എന്നാണ് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന അൻവറിന്റെ പ്രഖ്യാപനം സി പി എം ഇതുവരേക്കും മുഖവിലക്കെടുത്തിട്ടില്ല. അതിന് അൻവർ തയ്യാറായാൽ നിയമസഭയിൽ നിന്ന് നോട്ടീസ് നൽകും. സ്വതന്ത്രനായി ജയിച്ച എം എൽ എ മറ്റൊരു പാർട്ടിയുടെ ഭാഗമാകുന്നത് ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂൾ പ്രകാരം അനുവദനീയമല്ല. കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യതാ നോട്ടീസ് നൽകാനായിരിക്കും തീരുമാനം.